Hello friends, welcome back to new video. In this video, we are going to talk about Holiday Act Remediation News Line. That is the clarification, that is the doubts, that is included in this video. Okay? What is Holiday Act Remediation? That is the first part. That is, in the news line, most of the organization, employees, holiday payment is underpayment. That is, the payment is underpayment. That is, the payment is underpayment. That is the Holiday Remediation Act. That is already payment. Auckland DHP already got the payment. Counties Manikau last week already payment. Baki Salangal DHP nearby date implemented in the area and got the area. This amount calculated. What is the amount of money? This is the entry. If you have a payment, you can get a payment. If you have any doubt, check the video.
ഇതിനെ കുറിച്ച് അറിയാവുന്ന ആർക്ക് ചോദിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരാം. ഇവൻ ഞാൻ ഒരു വർഷം ആയിട്ടേ ഉള്ളൂ ഇവിടെ. അപ്പൊ ഒരു വർഷത്തെ പേയ്മെന്റ് ആണെങ്കിലും എനിക്കൊരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എന്റെ കയ്യിലോട്ട് കിട്ടി. അപ്പൊ നമ്മളൊരു 3 മാസമൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് പോലും അവർ എടുത്തിരിക്കുന്ന സിക്ക് ലീവിന്റെയോ ഒക്കെ ചെറിയൊരു എമൗണ്ട് അവരുടെ കയ്യിലോട്ട് വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. കുറച്ച് പേയ്മെന്റ് കിട്ടിയവര് കാത്തിരിക്കുക, അടുത്ത പേയ്മെന്റിനായിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അതുവരേക്കും ബൈ. ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് ഞാൻ വന്നതിന് ശേഷം ന്യൂസിലാൻഡിൽ ഉണ്ടായിരിക്കുന്ന സാലറി ഇൻക്രിമെന്റിനെ കുറിച്ചാണ്. ഒരു സാലറി സ്ലിപ്പ്, അന്നത്തെയും ഇന്നത്തെയും സാലറി സ്ലിപ്പ് വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതുപോലെ നിയർ ബൈ വരാൻ പോകുന്ന ഒരു സാലറി എത്രയാണ് കൂടാൻ പോകുന്നത്, അതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ക്ലാരിഫിക്കേഷൻ ആണ് തരാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓക്ലാൻഡ് എയർപോർട്ടിന്റെ ഫ്രണ്ടിലാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ആണോ, ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ കാണുന്നതാണ് എയർപോർട്ട്, അതിന്റെ ബാക്ക് വശമാണ് അത്. എന്റെ ഫ്ലൈറ്റ് ആണെങ്കിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇത്രയും നമുക്ക് അടുത്ത് വന്ന് കാണാനായിട്ട് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല്. പിള്ളേരെ കൊണ്ടൊക്കെ, ഇപ്പൊ നിങ്ങൾ ഓക്ലാൻഡിൽ താമസിക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് പിള്ളേരെയും കൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഒരു നല്ല എന്താ അവർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അത്. നമുക്ക് കാണുമ്പോൾ തോന്നും ചെറിയൊരു എയർപോർട്ട് ആണ്, പക്ഷെ അങ്ങനെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈസ് വൈസ് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡൽഹി എയർപോർട്ടോ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും അതുകൊണ്ട് അവിടെ കാണുന്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള, അതിന്റെ ഇപ്പോ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ വിരിഞ്ഞ് ഭംഗിയായിട്ട് നിൽപ്പുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ബൈ. അടുത്ത വീഡിയോയില് വേറൊരു സ്ഥലത്ത് പുതിയൊരു സ്ഥലവും പരിചയപ്പെടുത്താം. അതോടൊപ്പം തന്നെ പുതിയൊരു കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.